നിങ്ങൾ പാബ്ലോ നെരുദയെ കുറിച്ച് കേട്ടിട്ടുണ്ടോ? കേട്ടിട്ടുണ്ടോ? ഒരു മനുഷ്യനാണ്, ഒരു എഴുത്തുകാരനാണ്. ഐ വാണ്ട് ടു ഡു വിത്ത് യു വാട്ട് സ്പ്രിംഗ് ഡസ് വിത്ത് ചെറി ട്രീസ് എന്നെഴുതിയിട്ടുള്ള മെറ്റാഫറുകളുടെ രാജകുമാരനാണ്. വസന്തം ചെറി മരത്തോട് ചെയ്യുന്നത് എനിക്ക് നിന്നോട് ചെയ്യണം. ഉപമാലങ്കാരങ്ങൾ കൊണ്ട് എഴുത്തിനെ അത്രമേൽ ഭംഗിയുള്ളതാക്കിയ അപൂർവം എഴുത്തുകാരിൽ അതിശയകരമായ സാന്നിധ്യമായിരുന്നു പാബ്ലോ നെരുദ. എന്താണ് പേര്? പാബ്ലോ നെരുദ. നെരുദൊരു വിപ്ലവ കവിയായിരുന്നു. വിപ്ലവം വല്ലാതെ അധികമായപ്പോ അദ്ദേഹത്തിന്റെ നാട്ടിൽ നിന്ന് അദ്ദേഹത്തെ പുറത്താക്കി. അദ്ദേഹത്തിന്റെ നാട് ചിലിയായിരുന്നു. ചിലി കേട്ടിട്ടില്ല? ലോകകപ്പ് വരുമ്പോ മാത്രം കേൾക്കുന്ന രാജ്യമല്ലേ ചിലി. അപ്പൊ ചിലിയിൽ നിന്ന് പുറത്താക്കപ്പെട്ട നെരുദ കുറച്ചു കാലം താമസിച്ചത് ഇറ്റലിയിലെ ഒരു ചെറിയ ദ്വീപിലായിരുന്നു. അപ്പൊ അവിടെയാണ് അദ്ദേഹം ഇപ്പോൾ താമസിക്കുന്നത് എന്നറിഞ്ഞതോടുകൂടി അദ്ദേഹത്തിന്റെ ആരാധകരായ ആളുകൾ അദ്ദേഹത്തിന് അയക്കുന്ന സമ്മാനങ്ങളും കത്തുകളും ആ ദ്വീപിലെ ചെറിയ പോസ്റ്റ് ഓഫീസിൽ വല്ലാതെ നിറയാൻ തുടങ്ങി. അത്രയധികം ഉണ്ട്. അപ്പൊ നെരുദക്ക് ആവശ്യമുള്ളത് മാത്രം കൊണ്ടുകൊടുക്കാൻ വേണ്ടിയിട്ട് ഒരു പുതിയ ഉദ്യോഗസ്ഥനെ ഏർപ്പെടുത്തി. ഒരു സൈക്കിളും കൊടുത്തു, ശമ്പളവും കൊടുത്ത്. ഒരു മീൻപിടുത്തക്കാരനായിരുന്നു, അദ്ദേഹത്തെ ഈ ജോലി ഏൽപ്പിച്ചു. നെരുദയുടെ അടുത്തേക്ക് പോയിട്ട് അദ്ദേഹത്തിന്റെ കത്തുകളും സമ്മാനങ്ങളും എത്തിച്ചു കൊടുക്കണം. ആ ജോലി അദ്ദേഹം സന്തോഷത്തോടെ സ്വീകരിച്ചു. അദ്ദേഹം എല്ലാ ദിവസവും നെരുദയെ കാണും. പക്ഷെ അദ്ദേഹത്തിന് ആരാണ് ഈ നെരുദ എന്നറിയില്ല. കുറെ ദിവസം പിന്നിട്ടപ്പോൾ ഒരു ദിവസം പോസ്റ്റ് മാസ്റ്ററോട് ചോദിച്ചു, ആരാണ് ഈ പബ്ലോ? ഇത്രയധികം ആളുകൾ അദ്ദേഹത്തിന് കത്തുകളും സമ്മാനങ്ങളും ഒക്കെ അയക്കുന്നുണ്ടെങ്കിൽ ആരാണ് അദ്ദേഹം? എന്ത് പ്രസിദ്ധിയാണ് അദ്ദേഹത്തിനുള്ളത്? ആ പോസ്റ്റ് മാസ്റ്റർ പറഞ്ഞു കൊടുത്ത്, അറിയില്ലേ, അദ്ദേഹം ലോകം മുഴുവൻ അറിയപ്പെടുന്ന മഹാകവിയാണ്. നീ ഒരു കാര്യം ചെയ്യേ, നമ്മുടെ ഗ്രാമീണ വായനശാലയിൽ അദ്ദേഹത്തിന്റെ പുസ്തകങ്ങളുണ്ട്, അതൊന്നെടുത്ത് വായിച്ചു നോക്ക, പറയാം അദ്ദേഹം ആരാണ്. അങ്ങനെ അദ്ദേഹം നേരെ പോയത് വായനശാലയിലേക്കാണ്. അവിടെ നിന്ന് നെരുദയുടെ ഒരു പുസ്തകം എടുത്തു വായിക്കാൻ തുടങ്ങി. വായിക്കാൻ തുടങ്ങിയതോടുകൂടി അദ്ദേഹത്തിന് മനസ്സിലായി നെരുദയുടെ ആഴം. ഇവർ തമ്മിൽ നല്ല സൗഹൃദത്തിലെത്തി, നെരുദയും ഈ മീൻപിടുത്തക്കാരനും. ഒരു ദിവസം നെരുദയുടെ ഇയാൾ ചോദിക്കുന്നുണ്ട്, നിങ്ങൾ ഇടയ്ക്കിടയ്ക്ക് കവിതയിൽ പറയുന്ന മെറ്റാഫർ എന്താണ്, അതെന്താണ് സംഗതി എന്ന് ചോദിച്ചു. മെറ്റാഫർ എന്ന് പറഞ്ഞാൽ അറിയാലല്ലേ എന്താണ്. ഒരു കാര്യം മര്യാദക്ക് പറയാതിരിക്കലാണ് മെറ്റാഫർ എന്ന് അറിയുന്നത് അല്ലേ. അതിനെ ഉപമയിലൂടെ ഭംഗിയിൽ പറയാം. അപ്പൊ നെരുദ അതൊക്കെ പറഞ്ഞു കൊടുത്തു, ഇങ്ങനെയൊക്കെയാണ്. പക്ഷെ അയാൾക്കൊന്നും മനസ്സിലായില്ല. അയാൾക്ക് അപ്പോഴും മെറ്റാഫർ എന്താണെന്ന് മനസ്സിലായില്ല. ഖുർആൻ മെറ്റാഫറുകളുടെ ഒരു മഹാവേദമാണ്. എത്ര മനോഹരമായ ഉപമകൾ കൊണ്ടാണ് ഖുർആൻ അതിശയകരമായ ആശയങ്ങളിലേക്ക് നമ്മളെ കൈപിടിച്ചു കൊണ്ടുപോകുന്നത് അല്ലേ. ഭാര്യയെയും ഭർത്താവിനെയും കുറിച്ച് പറഞ്ഞിട്ടുള്ളൊരു വാക്കുണ്ട്, മുതിർന്ന ക്ലാസ്സുകളിലുള്ളവർക്കൊക്കെ അറിയാം, ഹുന്ന ലിബാസുല്ലക്കും വഅൻതും ലിബാസുല്ലഹുന്ന. എന്ത് മനോഹരമായ മെറ്റാഫറാണല്ലേ. ഭാര്യയും ഭർത്താവും ഇണയും തുണയും വസ്ത്രങ്ങളാണെന്ന് പറഞ്ഞു. ആ വസ്ത്രം എന്ന് പറഞ്ഞതാണ് മെറ്റാഫർ. ഇപ്പൊ എന്റെ ശരീരത്തോട് ഏറ്റവും ചേർന്ന് കിടക്കുന്നത് എന്റെ വസ്ത്രമാണ്. ഒരു മനുഷ്യന് ഭംഗി നൽകുന്നത് വസ്ത്രമാണ്. ചൂടിൽ നിന്നും തണുപ്പിൽ നിന്നും സുരക്ഷിതത്വം നൽകുന്നത് വസ്ത്രമാണ്. ഇങ്ങനെ പറയാൻ തുടങ്ങിയാൽ കുറെ ഉണ്ട്. രഹസ്യങ്ങൾ സൂക്ഷിക്കുന്നത് വസ്ത്രം കൊണ്ടാണ്. വസ്ത്രത്തിന്റെ മുന്നിൽ പിന്നെ വേറെ രഹസ്യങ്ങളൊന്നുമില്ല. ഹുന്ന ലിബാസുല്ലക്കും വഅൻതും ലിബാസുല്ലഹുന്ന. പറയാനുള്ളൊരു കാര്യത്തെ ഒറ്റ വാക്കുകൊണ്ട് അതിനാവശ്യമായ അർത്ഥങ്ങളെല്ലാം സംഗ്രഹിക്കുന്ന അതിശയകരമായൊരു കലാവിദ്യയാണ് മെറ്റാഫർ. അപ്പൊ ഈ മീൻപിടുത്തക്കാരന് പറഞ്ഞു കൊടുക്കാവുന്ന രൂപത്തിലൊക്കെ നെരുദ പറഞ്ഞു കൊടുത്തു. പക്ഷെ അയാൾക്ക് മനസ്സിലായില്ലത്. കുറച്ച് ദിവസങ്ങൾ കൂടി കഴിഞ്ഞു. ഒരു ദിവസം നെരുദ എഴുതിയ പുതിയൊരു കവിത അത് പബ്ലിഷ് ചെയ്യാൻ വേണ്ടി അയച്ചു കൊടുക്കുന്നതിന് മുമ്പ്
ഇദ്ദേഹത്തിന് വായിച്ചു കൊടുത്തു. കാരണം അത്രയും നല്ല ചങ്ങാതിമാരായി ഇവര് രണ്ടുപേരും. ഒരു കടൽ തീരത്തിരുന്നിട്ട് നിരൂപ അദ്ദേഹത്തിന്റെ കവിത ഇങ്ങനെ വായിച്ചു കൊടുത്തു. ഇദ്ദേഹം അതിങ്ങനെ കേട്ടിരുന്നു. വായിച്ചു കഴിഞ്ഞതിനു ശേഷം നിരൂപ കവിത വായിക്കുന്നതിലും ഒരു മനോഹാരിതയുണ്ട്. അദ്ദേഹത്തിന്റെ ശബ്ദവും അതിന്റെ മോഡുലേഷനും ഒക്കെ. അപ്പൊ ആ ഒരു ശബ്ദഗാംഭീര്യത്തിലും കവിതയുടെ ആഴത്തിലും ഇയാൾ വല്ലാതെ തരിച്ചിരിക്കുകയാണ്. അപ്പൊ നിരൂപ ഇയാളോട് ചോദിച്ചു, എങ്ങനെയുണ്ട് എന്റെ കവിത, ഇഷ്ടായോ, നന്നായിട്ടുണ്ടോ, വായിച്ചു കൊടുക്കണോ? അപ്പൊ ഇയാൾ കുറച്ചു നേരം ഇങ്ങനെ ഉണ്ടായിരുന്നിട്ട് പറഞ്ഞു, നിങ്ങളുടെ കവിത വായിച്ചു കേട്ടപ്പോ ഞാന് തിരമാലകളുടെ ഇടയിൽ പെട്ടുപോയ ഒരു മത്സ്യക്കുഞ്ഞിനെ പോലെയായി. നിരുദ്ദേശം എന്താ പറഞ്ഞു? അല്ല, ഞാന് തിരമാലകളുടെ ഇടയിൽ പെട്ടുപോയ ഒരു മത്സ്യക്കുഞ്ഞിനെ പോലെയായി. ഇതാണ് മെറ്റാഫർ. നിങ്ങൾ എന്നോട് ഒരു ദിവസം ചോദിച്ചില്ലേ എന്താണ് മെറ്റാഫർ എന്ന് ചോദിച്ചില്ലേ? നിങ്ങളിപ്പോൾ പറഞ്ഞതാണ് മെറ്റാഫർ. നിങ്ങളൊരു കവിയാണ്. നിങ്ങളുടെ ഉള്ളിൽ കവിതയുടെ ഉപ്പുണ്ട്. നിങ്ങൾ കവിത എഴുതണമെന്ന് പറഞ്ഞു. അയാൾ കവിത എഴുതാൻ തുടങ്ങി. കവിത എഴുതാൻ തുടങ്ങിയെന്ന് മാത്രമല്ല, അയാൾ പതുക്കെ പതുക്കെ ഒരു പ്രസിദ്ധനായ കവിയായിട്ട് മാറുകയാണ്, എഴുത്തുകാരനായിട്ട് മാറുകയാണ്. ഓരോ കവിതയും എഴുതിയിട്ട് അദ്ദേഹത്തിന്റെ പ്രിയപ്പെട്ട ഒരു പെൺകുട്ടിയുണ്ട്, അവൾക്ക് ആദ്യം വായിച്ചു കൊടുക്കും. പിന്നെ നെരുദയുടെ അടുത്ത് വന്നിട്ട് ചില തിരുത്തലുകളൊക്കെ നടക്കും, എന്നിട്ട് അത് പബ്ലിഷ് ചെയ്യും. അങ്ങനെ അദ്ദേഹം പതുക്കെ പതുക്കെ വളരെ ഫേമസ് ആയൊരു കവിയായി മാറിക്കൊണ്ടിരിക്കുന്നതിനിടയിൽ നെരുദ അവിടുന്ന് പോയി. അദ്ദേഹം ഒരു സഞ്ചാരിയായിരുന്നു. നമ്മുടെ നാട്ടിലൊക്കെ വന്നിട്ടുണ്ട്, ഇന്ത്യയിലൊക്കെ വന്നിട്ടുണ്ട്. അദ്ദേഹത്തിന്റെ ആത്മകഥയിൽ പറയുന്നുണ്ട്, നെഹ്റുവിനെ കുറിച്ചൊക്കെ വളരെ മോശമായ അഭിപ്രായമാണ് അതിൽ അദ്ദേഹം രേഖപ്പെടുത്തിയിട്ടുള്ളത്. അപ്പൊ ഇന്ത്യയിൽ വന്ന അനുഭവങ്ങളൊക്കെ അദ്ദേഹം അങ്ങനെ ലോകം മുഴുവനും സഞ്ചരിക്കുന്ന ഒരു നാടോടിയാണ് നെരുദ. പക്ഷെ അദ്ദേഹം ഈ മീൻപിടുത്തക്കാരനെ വിട്ടില്ല. കുറെ കാലം കഴിഞ്ഞ് ആ മീൻപിടുത്തക്കാരനെ തേടിയിട്ട് ചിലിയിലേക്ക് വീണ്ടും ഇറ്റലിയിലേക്ക് വീണ്ടും പോകുന്നുണ്ട്. പക്ഷെ അപ്പോഴേക്ക് ആ മീൻപിടുത്തക്കാരൻ മരിച്ചു വരും. ഇത് നെരുദ അറിയുന്നില്ല. പക്ഷെ മരിച്ചത് എങ്ങനെയാണെന്ന് അറിയോ? നെരുദയുടെ ആശയങ്ങളോടുള്ള ആകർഷണം കാരണം, നെരുദയുടെ വിപ്ലവാശയങ്ങളുടെ പിന്നാലെ സഞ്ചരിച്ച് ഒരു വിപ്ലവകാരിയായി മാറി, തൊഴിലാളി നേതാവായി മാറി, റോമിൽ വെച്ച് നടന്ന ഒരു തൊഴിലാളി സമരത്തിലെ സംഘർഷത്തിൽ വെച്ചാണ് ഈ മനുഷ്യൻ മരിച്ചു പോകുന്നത്. നെരുദയാളുടെ വീട് തെരഞ്ഞിട്ട് ഇങ്ങനെ വരുമ്പോണ്ട് ഒരു കുട്ടി ആ വീടിന്റെ ഉള്ളിൽ നിന്ന് ഇങ്ങനെ പുറത്തേക്ക് ഓടിപ്പോകുന്നു. ആ കുട്ടിയെ കുട്ടിയുടെ അമ്മ ഉറക്കെ വിളിക്കുന്നുണ്ട്, നെരുദ നെരുദ. തനിക്കുണ്ടായ ഏറ്റവും പ്രിയപ്പെട്ട കുഞ്ഞിന് നൽകിയ പേര് പാബ്ലോ നെരുദയുടെ പേര്. ഒരു ജീവൻ മുഴുവനും ബലി കഴിച്ചത്, ജീവൻ മുഴുവനും ഒഴിഞ്ഞു വെച്ചത്, ജീവൻ ത്യജിച്ചത്, ഇങ്ങനെ പറയാം, ജീവൻ ത്യജിച്ചത്, ഏറ്റവും പ്രിയപ്പെട്ട ഒരു കവിയുടെ പിന്നാലെ സഞ്ചരിച്ച് ആ വിപ്ലവാശയങ്ങളിൽ ആകൃഷ്ടനായി ജീവിതം പോലും ആ വഴിയിൽ ത്യജിച്ചു. ഒരു കവിയോടുള്ള ബന്ധം ഒരാളെ കവിയാക്കി മാറ്റുന്നു. ഒരു വിപ്ലവകാരിയുമായുള്ള ബന്ധം ഒരാളെ വിപ്ലവകാരിയാക്കി മാറ്റുന്നു. ഇതാണ് ഇവിടെ സംഭവിച്ചത്. ദ പോസ്റ്റ്മാൻ എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ഷോർട്ട് ഫിലിമാണ്. നിരുദയുടെ ജീവിതത്തിൽ യഥാർത്ഥത്തിൽ സംഭവിച്ച ഒരു സംഭവവുമായി ബന്ധപ്പെട്ട് ഉണ്ടാക്കിയിട്ടുള്ള ഒരു ഷോർട്ട് ഫിലിമാണ് കേട്ടോ. ഞാൻ എന്തിനാ അത് പറഞ്ഞത്? ഒരു കവിയോടുള്ള ബന്ധമാണ് ഒരാളെ കവിയാക്കി മാറ്റുന്നത്. ലോകം കണ്ട മഹാരഥന്മാരായ എഴുത്തുകാരും ചരിത്രകാരന്മാരും ചരിത്ര പുരുഷന്മാരും സയന്റിസ്റ്റുകളും ഇസ്ലാമിക പണ്ഡിതന്മാരും ഒക്കെ നിങ്ങളൊന്ന് വരാൻ വേണ്ടിയിട്ട് കാത്തിരിക്കുന്നുണ്ട്. അവരുടെ കൂടെ നിങ്ങൾ ഇങ്ങനെ ഇരിക്കാൻ തുടങ്ങുമ്പോൾ ആ സഹവാസത്തിലൂടെ നേരത്തെ പറഞ്ഞതുപോലെ നിങ്ങളിൽ നിന്ന് പുതിയൊരു നിങ്ങളെ കൊത്തിയുണ്ടാക്കുന്ന കലാവിദ്യ എങ്ങനെയാണ് എന്ന് നിങ്ങൾക്ക് ആ മുറിയിൽ നിന്ന് കണ്ടെടുക്കാൻ കഴിയും. ആ മുറി ഏതാണെന്നറിയാം? നിങ്ങളുടെ ലൈബ്രറിയാണ്. അവിടെ കാത്തിരിക്കുന്നുണ്ട് അവരെല്ലാം. നിങ്ങളൊന്ന് വരാൻ വേണ്ടി കാത്തിരിക്കുന്നുണ്ട്. നിങ്ങളിൽ നിന്ന് പുതിയൊരു നിങ്ങളെ കുട്ടി ഉണ്ടാക്കാൻ അവരൊരുക്കമാണ്. ആ ഗ്രന്ഥപ്പുരയിലുള്ള നിങ്ങളുടെ ഉറക്കമൊഴിക്കലും രാവന്തിയിലെ നിങ്ങളുടെ പാർക്കലും നിങ്ങളിൽ നിന്ന് പുതിയൊരു നിങ്ങളെ സൃഷ്ടിച്ചെടുക്കുക തന്നെ ചെയ്യും. അക്ഷരങ്ങളാണ്, അക്ഷരങ്ങളോടുള്ള നിതാന്തമായ പ്രണയമാണ് നിങ്ങളെ കുറച്ചുകൂടി മികച്ചൊരു നല്ല മനുഷ്യനാക്കുന്നതും
കുറച്ചുകൂടി സംഭാവനകൾ അർപ്പിക്കുന്ന ഒരു മഹത്വമുള്ള മനുഷ്യനാക്കി മാറ്റുന്നത്. വിദ്യാർത്ഥി കാലമാണ് ഒരു മനുഷ്യനെ ഡിഫൈൻ ചെയ്യുന്ന കാലം, ഒരു മനുഷ്യനെ ഡിസൈൻ ചെയ്യുന്ന കാലം അതാണ്, ഒരു മനുഷ്യനെ റിഫൈൻ ചെയ്യുന്ന കാലം അതാണ്. ഈ മൂന്ന് പ്രക്രിയയും ഒരേ വിധം നടക്കുന്നുണ്ട്. അതുകൊണ്ട് എനിക്ക് നിങ്ങളോട് വീണ്ടും വീണ്ടും പറയാനുള്ളത് അതാണ്, നിങ്ങൾ അക്ഷരങ്ങളെ സ്നേഹിക്കുക. നിങ്ങളുടെ ഉള്ളിൽ നിങ്ങളെ നിങ്ങൾ തിരിച്ചറിയുക. ഏതൊരു മനുഷ്യനും ഈ ലോകത്തേക്ക് പഠിച്ചോണ്ട് സൃഷ്ടിച്ചതിനൊരു മിഷനുണ്ട്. അതുകൊണ്ടാണ് നമ്മൾ സൃഷ്ടിച്ചത്. ഒരേ വീട്ടിൽ തന്നെ അഞ്ചു മക്കളുണ്ടാവും, അഞ്ച് മക്കൾക്കും അഞ്ച് ടേസ്റ്റ് ആയിരിക്കും. നിനക്കെന്താ ഞാൻ കുടിക്കുന്ന ചായ കുടിച്ചാൽ, നിനക്കെന്താ ബിരിയാണി പറ്റാത്തത്, നിനക്കെന്താ ബീഫ് ഇഷ്ടമില്ലാത്തത്, ഇങ്ങനെയൊക്കെ നമ്മൾ പരസ്പരം ചോദിക്കൂലേ. ഞാനും നീ ഒരേ വാപ്പിന്റെ മുന്നിൽ കുട്ടികളല്ലേ, എന്നിട്ട് എന്താ നിനക്കത് പറ്റാത്തത്, നിനക്കെന്താ ആ നിറത്തോട് ഇഷ്ടമില്ലാത്തത് എന്നൊക്കെ നമ്മൾ ചോദിക്കും. ഒറ്റ കാരണമേ ഉള്ളൂ, ഈ അഞ്ചാളെയും സൃഷ്ടിച്ചതിൽ അഞ്ചുദ്ദേശങ്ങൾ ഉണ്ട് പഠിച്ചാണ്, ഇല്ലെങ്കിൽ ഒരാൾ മതിയായിരുന്നു. ലോകത്ത് 800 കോടിയിലധികം വരുന്ന മനുഷ്യർ ഇന്നുണ്ട്. ഈ 800 കോടിയിലധികം വരുന്ന മനുഷ്യർക്കും അത്രയേറെ ഉദ്ദേശ്യങ്ങൾ പഠിച്ചവനുണ്ട്. അതാണ് ഒരാളുടെ മീനിങ് ഓഫ് ലൈഫ് എന്ന് പറയുന്നത്.